കല്ലെറിയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം സുബഹി മുതൽ ലുഹുർ വരെയാണ്. നല്ല തിരക്കുണ്ടാവും. പിന്നെ ലുഹുർ മുതൽ മഗ്രിബ് വരെ ഈ രണ്ട് സമയത്തിൽ നമുക്ക് ഏതാണോ സൗകര്യപ്പെടുന്ന സമയം ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് മുത്തൈഫ് ഒരു സമയം നിശ്ചയിച്ചു തന്നിട്ടുണ്ടാവും. മുത്തൈഫ് നിശ്ചയിച്ചു തരുന്ന സമയത്ത് മുത്തൈഫിന്റെ ഉത്തരവാദപ്പെട്ട ഒരാൾ ഒരു ലൗഹ പിടിച്ചിട്ട് ഒരു നമ്പറുള്ള പ്ലേ കാർഡ് പിടിച്ചിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. അവര് നമ്മളെ കൊണ്ടുപോയി ഇപ്പോൾ ഒരു ഭാഗത്തുകൂടെ നേരെ പോകും, ആ ഭാഗത്തുകൂടെ എല്ലാം തിരിച്ചു വരിക. കൂട്ടിമുട്ടുന്ന അവസ്ഥയില്ല. വഴിയാത്രക്കാർ അവിടെ വഴിക്ക് ഇരുന്നു കൊണ്ട് ശല്യപ്പെടുത്തുന്ന പ്രശ്നമില്ല. ലഗേജുകൾ കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജമ്ര വിശാലമായ കെട്ടിടം പോലെ ഉയർത്തിയതുകൊണ്ട് അതിന്റെ മുകളിൽ നിന്നും താഴെ നിലയിൽ നിന്നും ഒക്കെ എറിയാൻ കഴിയുന്നത് കൊണ്ട് യാതൊരു പ്രയാസവുമില്ലാതെ ആളുകൾ തമ്മിൽ തിരക്കനുഭവപ്പെടാതെ സുഖമായി നമുക്ക് എറിയാൻ പറ്റും. അപ്പോൾ അതിന് പറ്റിയൊരു സൗകര്യമുള്ള സമയം മുത്തൈഫ് നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ നിശ്ചിത സമയം പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് സൗകര്യപ്പെടുന്ന ഒരു സമയം നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ എറിയാൻ പോവുക. എറിയാൻ പോകുമ്പോൾ നമ്മൾ നേരത്തെ പെറുക്കിയെടുത്ത കല്ലിൽ നിന്നും ഏഴ് കല്ലാണ് നമ്മൾ കയ്യിൽ പിടിക്കേണ്ടത്. ഏഴ് കല്ല് കയ്യിൽ പിടിക്കുമ്പോൾ ഒന്നോ രണ്ടോ കല്ല് കൂടുതൽ കരുതുന്നത് നല്ലതാണ്. കീസിലെടുത്തുകൊണ്ട് നമ്മുടെ അരയിലോ മറ്റെവിടെയെങ്കിലും വെക്കുക. നമ്മൾ ഇഹ്റാമിലാണെന്ന ബോധത്തോടു കൂടി തൽബിയത്ത് ചൊല്ലി നേരെ അങ്ങനെ പോവുക. ഇപ്പോഴൊക്കെ തൽബിയത്താ വേണ്ടത്. അങ്ങനെ നമ്മൾ പരിശുദ്ധമായ ജംറത്തുൽ അഖബ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മുദ്ദലിഫയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ അറഫയിൽ നിന്ന് വന്ന് മുദ്ദലിഫയിലെത്തി, മുദ്ദലിഫയിൽ നിന്ന് മിനയെത്തി, മിനയുടെ അറ്റത്തേക്ക് ഇങ്ങ് വരുമ്പോൾ മിനയുടെ ഹർമിനോടടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന ജംറയിലല്ല എറിയേണ്ടത്, അത് ജംറത്തുൽ ഊല. രണ്ടാമത് കാണുന്ന ജംറയിലല്ല എറിയേണ്ടത്, അത് ജംറത്തുൽ ഉസ്ത. മൂന്നാമത് കാണുന്ന ജംറ അഥവാ പരിശുദ്ധ കഅബയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആദ്യം കാണുന്ന ജംറ, ആ ജംറയിലാണ് നമ്മൾ കല്ലെറിയേണ്ടത്. അവിടെ ഏഴ് കല്ലെറിയുന്നതോടുകൂടി തൽബിയത്ത് നിർത്തണം. ആദ്യത്തെ കല്ലേറോടുകൂടി തൽബിയത്ത് നിർത്തി ഏഴ് കല്ലെറിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ബലി അറുക്കാനുണ്ടെങ്കിൽ ബലി അറുത്ത് മുടി മുറിക്കുക, ബലി അറുക്കാനില്ലെങ്കിൽ അപ്പൊ തന്നെ മുടി മുറിക്കുക. മുടി ആദ്യമായി ഹജ്ജ് ചെയ്യുന്നവരൊക്കെ മുടി മുട്ടയടിക്കുകയാണ് വേണ്ടത്. നബി തങ്ങൾ പറഞ്ഞത് അള്ളാഹുമുഹല്ലിക്കീൻ വൽ മുഖസരീൻ എന്ന സ്വഹാബത്ത് പറഞ്ഞപ്പോ വെട്ടിക്കുന്നവർക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ദുആ ചെയ്തില്ല. മൂന്ന് തവണ കഴിഞ്ഞപ്പോഴാണ് വലിൽ മുഖസരീൻ വെട്ടിക്കുന്നവർക്കും എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ പരമാവധി പുണ്യം കിട്ടുന്നതിന് വേണ്ടി തല മുണ്ഡനം ചെയ്യുകയാണ് വേണ്ടത്. നേരത്തെ മുണ്ഡനം ചെയ്യുന്ന രീതിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉംറയിൽ, അതേപോലെ തന്നെ. അപ്പോൾ നാം ഓരോരുത്തരും ഏഴ് കല്ലുമെടുത്ത് ഇതാ തമ്പിലിന്ന് പുറപ്പെടുന്നു. ഞാനും നിങ്ങളും ഇപ്പോൾ അറഫയിൽ പോയി, മുദ്ദലിഫയിലെത്തി, മിനയിലെത്തി, തമ്പിൽ വിശ്രമിച്ചു. നമ്മൾ ഓരോരുത്തരും കല്ലുകളെടുത്തു. കല്ലുകളെടുത്ത് കൂട്ടമായി ഇറങ്ങുമ്പോൾ ഒരു പതാകയോ മറ്റോ പിടിക്കും. കൂട്ടം തെറ്റാതിരിക്കാൻ അതിന്മലേക്ക് നോക്കി അച്ചടക്കത്തോടുകൂടി നമ്മളിങ്ങനെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ പോയി നമ്മൾ ആദ്യം ജംറത്തുൽ ഊല കണ്ടു, പിന്നെ ജംറത്തുൽ ഉസ്ത കണ്ടു, പിന്നെ ജംറത്തുൽ അഖബ എന്ന് പറയുന്ന മൂന്നാമത്തെ ജംറ, അതിന് ജംറത്തുൽ കുബ്ര എന്ന് പറയും. അവിടെ ചെന്നാൽ ഓരോ കല്ലെടുത്തിട്ട് ഇങ്ങനെ എറിയുകയാണ്. എറിയുന്നതിന്റെ ഷർത്തുകൾ എന്തൊക്കെയാ, അതിന്റെ രീതി എന്തൊക്കെയാ? ഒന്ന്, കൈകൊണ്ട് എറിയണം. ഏറ് കൈകൊണ്ട് തന്നെ ആവണം. അതുപോലെ തന്നെ രണ്ടാമത്തത് ഏറിന്റെ രൂപമാകണം. ഏറിന്റെ രൂപം വെറുതെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ പറ്റില്ല. ഒഴിഞ്ഞ സമയമാണ് ജംറയിൽ കൊണ്ടുപോയി വെറുതെ ഇങ്ങനെ വെച്ചു പറ്റില്ല. കല്ലുകൊണ്ടെറിയണം. നമ്മുടെ ചെരുപ്പ്, വടി അല്ലെങ്കിൽ അതുപോലെ കുട പോലുള്ള സാധനങ്ങൾ കൊണ്ട് എറിയാൻ പറ്റില്ല. ലക്ഷ്യം കരുതണം, ഞാൻ ജംറയെ എറിയുന്നു എന്ന് കരുതിക്കൊണ്ട് എറിയണം. ഏഴ് തവണ എറിയണം. ഏഴ് കല്ലുകൾ കയ്യിൽ പിടിച്ച് ഒറ്റ കയറി ഏഴ് കല്ലും അങ്ങ് കൊടുത്താൽ പറ്റില്ല. അതുപോലെ സമയമാകണം. ഏറിനൊരു സമയമുണ്ട്. ദുൽഹജ്ജ് മാസം പത്തിന്റെ അന്ന് ഏറിന്റെ സമയം സുബൈ നമസ്കരിച്ചാൽ ആരംഭിക്കും. അതേസമയത്ത് സുബൈക്ക് സുബൈ ബാങ്ക് വിളിച്ചാൽ ആരംഭിക്കുമെങ്കിലും ബലഹീനരും കുട്ടികളുമായ ദുർബല ജനവിഭാഗത്തിന് സുബൈക്ക് മുമ്പ് തന്നെ രാവ് പകുതിയായി കഴിഞ്ഞാൽ എറിയാം എന്ന് ഷാഫി മദ്ഹബിൽ അനുവദനീയമായ ഒരു വശമുണ്ട്. പലരും അങ്ങനെയും ചെയ്യാറുണ്ട്. സുബൈ ബാങ്ക് വിളിച്ച ശേഷമാണ് അത്യുത്തമ സമയം. അത് കഴിഞ്ഞാൽ പിന്നെ നാം ലുഹുർ വരെ പ്രധാന സമയം, ലുഹുർ കഴിഞ്ഞ് മഗ്രിബ് വരെ ബാക്കിയും. ഏത് സമയത്ത് നമുക്ക് എറിയാവുന്നതാണ്. പെരുന്നാൾ ദിവസത്തിൽ അക്കബയിൽ മാത്രമേ ഏറുള്ളൂ. ആ അക്കബയിൽ എറിയുക, അവിടുന്ന് പോരുക. അയ്യാമത്തെ ശരിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരുന്നത്. അവിടെ നമുക്ക് മൂന്ന് ജംറയിലും എറിയാനുണ്ട്. ഇന്നത്തെ കാര്യം മാത്രം നമ്മൾ പഠിക്കുക. നമ്മൾ ഏഴ് കല്ലെടുത്ത് നേരത്തെ പറഞ്ഞ നിബന്ധനകളൊക്കെ പാലിച്ച് ഈ കല്ല് തടത്തിൽ വീണു എന്ന് ഉറപ്പു വരണം. ഇന്നിപ്പോ അതിനെല്ലാ സൗകര്യമുണ്ട്. പണ്ട് ജംറ ഒരു ചെറിയ തൂണായിരുന്നു, ഇന്ന് അത് വലിയൊരു മതിലാക്കി മാറ്റി വികസിപ്പിച്ചു. അവിടെ ഒരു തടമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണുമ്പോൾ ഒരു തടം. ആ തടത്തിന്റെ ഉള്ളിൽ കല്ല് വീഴണം. പലരുടെയും ധാരണ ഈ ചുമരിൽ മേൽ തട്ടണമെന്നാണ്. ആ ചുമരിൽ തട്ടി കല്ല് പുറത്തേക്ക് തെറിച്ചു പോയാൽ പോലും ഏറ് സ്വീകാര്യമല്ല. ഒരു കല്ലങ്ങനെ തെറിച്ചാൽ പകരം ഒരു കല്ലുകൊണ്ട് എറിയണം. നേരെ മറിച്ച് ആ ചുമരിൽ മേൽ തട്ടാതെ തടത്തിൽ ചെന്ന് വീണു മതി. അപ്പൊ ചുമരിൽ തട്ടട്ടെ തട്ടാതിരിക്കട്ടെ, ആ തടത്തിന്റെ ഉള്ളിലേക്ക് കല്ല് വീഴലാണ് പ്രധാനം. അങ്ങനെ കല്ല് വീണാൽ ഏറ് ശരിയായി. ഏഴ് കല്ല് എറിയുക. എറിയുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹു ഹജ്ജ് മബ്റൂറ വസഅയ്യ മശ്കൂറ വഅമലൻ സാലിഹൻ മഖബൂല വതിജാറതൻ ലൻ തബൂർ, അങ്ങനെ തുടങ്ങുന്ന ഒരു ദുആ ഉണ്ട്. ആ ദുആ ശരിക്കും നമ്മുടെ മനസ്സിൽ നോക്കി അത് ചൊല്ലി അവിടെ വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കുന്നതിന് വേണ്ടി മനസ്സിൽ കരുതി പൈശാചികത മുഴുവൻ നമ്മുടെ മനസ്സിൽ നിന്ന് വലിച്ചു പുറത്തെറിയുകയാണ്. മനുഷ്യന്റെ പൈശാചിക ചിന്തകൾ മുഴുവൻ നമ്മളെ നശിപ്പിക്കുന്ന പിശാചിനോടുള്ള നമ്മുടെ മനസ്സിന്റെ ബന്ധം പറിച്ചെറിയുകയാണ് നമ്മൾ.
തൗഹീദിൽ വിശ്വസിച്ചുകൊണ്ട് പടച്ച റബ്ബ് മാത്രമേ ഇനി നമ്മുടെ മനസ്സിലുള്ളൂ. പിശാചിന് നമ്മുടെ മനസ്സിൽ സ്ഥാനമില്ല. ഇബ്രാഹിം നബി ആട്ടി ഓടിച്ച പോലെ, ഇസ്മായിൽ നബി ആട്ടി ഓടിച്ച പോലെ നമ്മൾ പിശാചിനെ ആട്ടി ഓടിക്കുകയാണ്. നമ്മുടെ ബഹീമിയായ പൈശാചികമായ സകല സ്വഭാവം ആ മിനയിൽ ജംറയിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു പുതിയ മനുഷ്യനായി പിറവിയെടുത്തുകൊണ്ടാണ് നമ്മൾ പോരുന്നത്. അള്ളാഹു നമുക്ക് ആ രീതിയിൽ ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഇവിടെ സ്ത്രീകൾ കൈവല്ലാതെ ഉയർത്തി എറിയേണ്ടതില്ല. അവരിങ്ങനെ പിടിച്ച് ഇങ്ങനെ എറിഞ്ഞാൽ മതി. പുരുഷന്മാർ ഈ കച്ചത്തിന്റെ വെള്ള കാണും വരെ ഉയർത്തണം. ഇതാണ് പുരുഷന്മാരുടെ ഏറിന്റെ സുന്നത്ത്. ഈ ഏറ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇനി ചെയ്യാനുള്ളത് ബലി അറുക്കാൻ ഉണ്ടെങ്കിൽ അറുക്കുക, ബലി അറുക്കാൻ ഇല്ലെങ്കിലോ നമ്മുടെ ഏതെങ്കിലും ഫിദിയ ചെയ്യാനുണ്ടെങ്കിൽ അറുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് തലമുണ്ടനം ചെയ്യല. തലമുണ്ടനം ചെയ്തതോടുകൂടി ഒന്നാം തഹലിലായി. ഒന്നാം തഹലിന്റെ സവിശേഷത, ഇപ്പോൾ നമുക്ക് സ്ത്രീ പുരുഷ ബന്ധവും നിക്കാഹുമല്ലാത്ത എല്ലാ കാര്യങ്ങളും, നേരത്തെ 10 കാര്യങ്ങൾ ഇഹ്റാം ചെയ്താൽ ഹറാമാണ് എന്ന് നമ്മൾ പഠിച്ചു വെച്ചല്ലോ, ആ 10 കാര്യങ്ങളിൽ നിക്കാഹ്, അതുപോലെ തന്നെ ലൈംഗിക ബന്ധം, ഇതല്ലാത്ത എല്ലാ കാര്യങ്ങളും ഇനി നമുക്ക് അനുവദനീയമാണ്. നമുക്ക് സുഗന്ധം പൂശാം, നമുക്ക് കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച്, ഇന്ന് പെരുന്നാൾ കൂടിയാണ്, ഹാജിക്ക് പെരുന്നാൾ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തില്ല. ഒറ്റക്ക് വേണമെങ്കിൽ അവനെ നമസ്കരിക്കാം, അവർ പെരുന്നാളിന്റെ രണ്ടറക്കത്ത് അവന് നമസ്കരിക്കാം, ഒരു സുന്നത്തി എന്ന രീതിയിൽ അവന് നമസ്കരിക്കാം. മറ്റൊന്നും അവന് സുന്നത്തില്ല. അവൻ മറ്റുള്ളവരെ പോലെയല്ല, അവന് അറഫാ ദിനത്തിന് നോമ്പ് പോലും പ്രത്യേകം സുന്നത്തില്ലല്ലോ. അങ്ങനെ ഈ ഹാജി സുഗന്ധം പൂശി നല്ല മനോഹരമായ വസ്ത്രമൊക്കെ ധരിച്ച് അവൻ ഇഹ്റാമിൽ നിന്ന് ആദ്യത്തെ തഹല്ലുലായി, ഇനി അവൻ ആരോഗ്യമുള്ളവനാണെങ്കിൽ ചെയ്യേണ്ടത് നേരെ പരിശുദ്ധ ഹറമിലെത്തുക. നേരെ പരിശുദ്ധ ഹറമിലെത്തി അവൻ ഇഫാദത്തിന്റെ തവാഫ് ചെയ്യണം. അവൻ പരിശുദ്ധ മദീനയിൽ നിന്ന് വരുന്ന സമയത്തോ പുറത്തുനിന്ന് ഇഹ്റാം ചെയ്ത് വരുന്ന സമയത്തോ ഖുദൂമിന്റെ തവാഫ് ചെയ്ത് അതിന്റെ കൂടെ സഹി ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഇഫാദത്തിന്റെ തവാഫ് മാത്രം ചെയ്താൽ മതി. അതല്ല, ഹജ്ജിന് ഇഹ്റാം ചെയ്ത് അവൻ ഖുദൂമിന്റെ തവാഫ് ചെയ്യാത്തവനാണെങ്കിൽ, മക്കയിൽ നിന്നൊക്കെ ഇഹ്റാം ചെയ്ത ആളുകൾക്ക് ഖുദൂമിന്റെ തവാഫ് ഇല്ല, അങ്ങനെ മക്കയിൽ നിന്നോ മറ്റോ ഇഹ്റാം ചെയ്ത ആളാണ്, അല്ലെങ്കിൽ മദീനയിൽ നിന്നു തന്നെ വന്ന് അസീസിയനോ മറ്റോ താമസിച്ചവനാണ്, അവൻ ഖുദൂമിന്റെ തവാഫിന് പോയിട്ടില്ല എങ്കിൽ അവൻ അറഫയിൽ നിന്ന് വന്ന് കല്ലെറിഞ്ഞ് മുടിമുറിച്ച് നേരെ ചെന്ന് അവൻ ഇഫാദത്തിന്റെ തവാഫിന്റെ കൂടെ സഹിയും ചെയ്യണം. തവാഫും സഹിയും എങ്ങനെ ചെയ്യണം എന്ന് ഇനി വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഹജ്ർ ലസുവിന്റെ അടുത്ത് ചെന്ന് 7 വട്ടം തവാഫ് ചെയ്ത് അത് കഴിഞ്ഞ് രണ്ടരക്കാത്ത് നമസ്കരിച്ച് സൊഫയിൽ കയറി 7 വട്ടം സഹി ചെയ്ത് മറവയിൽ അവസാനിക്കുക. മറവയിൽ അവസാനിച്ചാൽ പിന്നെ മുടി മുറിക്കേണ്ടതില്ല. കാരണം അവൻ മുടി മുറിച്ചാണ് വരുന്നത്, ഉംറ പോലെയല്ല. കല്ലെറിഞ്ഞ് മുടി മുറിച്ചു, അതുകൊണ്ട് ഉംറ ചെയ്യുന്നവൻ തവാഫും സഹിയും കഴിഞ്ഞ് മുടി മുറിക്കുന്നു. ഹജ്ജ് ചെയ്യുന്നവൻ നേരെ കല്ലെറിഞ്ഞ് മുടി മുറിച്ചതിന് ശേഷമാണ് അവൻ തവാഫും സഹിയും ചെയ്യുന്നത്. അപ്പോൾ അവൻ മുടി മുറിക്കേണ്ടതില്ല. സഹി അവസാനിപ്പിച്ച് നേരെ അവൻ മിനയിലേക്ക് പോന്നാൽ മതി. ഇവിടെ ഈ തവാഫ് ഏറ്റവും പ്രധാനപ്പെട്ട തവാഫാണ്. ഇതാണ് ഇഫാദത്തിന്റെ തവാഫ്, ഹജ്ജിന്റെ തവാഫ്. ഈ തവാഫ് എല്ലാവരും ചെയ്തേ പറ്റൂ. ഈ തവാഫ് വിശാലമായ സമയമുള്ള തവാഫാണ്. കാരണം ഇഫാദത്തിന്റെ തവാഫിന്റെ സമയം പെരുന്നാൾ രാവിന്റെ പകുതി ആയാൽ ആരംഭിക്കും. പെരുന്നാൾ രാത്രി അഥവാ ദുൽഹജ്ജ് 9 അസ്തമിച്ച് പെരുന്നാളിന്റെ രാത്രി പകുതി കഴിഞ്ഞാൽ നമ്മൾ മുസ്ദലിഫയിൽ നിൽക്കേണ്ട ആ സമയം മുതൽ ഈ തവാഫിന്റെ സമയം ആരംഭിച്ചു. ഒരാളിപ്പോ മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് പോകാതെ നേരെ മക്കത്തേക്ക് വന്ന് ഇഫാദത്തിന്റെ തവാഫും സഹിയും ചെയ്തിട്ട് പിന്നെ മുടിമുറിച്ചിട്ട് പിന്നെ പോയിട്ടാണ് കല്ലെറിയുന്നതെങ്കിലും ശരിയാകും, പക്ഷേ സുന്നത്ത് നട്ടപ്പെടുമെന്നേ ഉള്ളൂ. ആ രീതിയിലും ആകാവുന്നതാണ്. അപ്പോൾ രാത്രി മുതൽ ആരംഭിക്കും ദുൽഹജ്ജ്, 10 അന്ന് രാത്രി മുതൽ ആരംഭിക്കും. 9 രാത്രി ആകുന്ന 10 രാത്രി, 9 അസ്തമിച്ച 10 രാത്രി എന്നാണല്ലോ പറയാറുള്ളത്. ആ രാത്രി പകുതി ആയാൽ ഇതിന്റെ സമയമായി. ജീവിതാവസാനം വരെ ഇതിന് സമയമുണ്ട്. ഈ തവാഫിന് ജീവിതാവസാനം വരെ സമയമുണ്ട്. പക്ഷേ പെരുന്നാൾ ദിനത്തിൽ തന്നെ ചെയ്യലാണ് ഏറ്റവും ഉത്തമം. പെരുന്നാൾ ദിനത്തെ വിട്ട് പിന്തിക്കൽ കറാഹത്താണ്. പെരുന്നാൾ ദിനം കഴിഞ്ഞ് അയ്യാമത്തെ ശരീക്കിന്റെ ദിവസത്തെ വിട്ട് പിന്തിക്കൽ ശക്തിയായ കറാഹത്താണ്. ദുൽഹജ്ജ് 10 ചെയ്യുക, കഴിയില്ലെങ്കിൽ 11, 12, 13 അസ്തമിക്കുന്നതിന്റെ മുമ്പെങ്കിലും ചെയ്യുക. നമ്മിൽ പ്രായമായ ആളുകൾക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ 13 വരെ മിനയിൽ നിന്ന്, 13 നിന്ന് നമ്മൾ മക്കയിലെത്തി പിന്നെ സൗകര്യപ്പെടുന്ന ഒരു സമയത്താണ് ഈ ഇഫാദത്തിന്റെ തവാഫ് ചെയ്യാറുള്ളത്. ഈ തവാഫും സഹിയും ചെയ്യുന്നതോടു കൂടിയ ഹജ്ജിന്റെ പൂർണ്ണ വിരാമമാകും. ഇപ്പോൾ നമ്മൾ അർദ്ധവിരാമത്തിലായി, ഒന്നാം തഹല്ലുലായി. കഴിവുള്ള ആളുകൾ പെരുന്നാളിന്റെ അന്നു തന്നെ കല്ലെറിഞ്ഞ് മുടിമുറിച്ച് നേരെ മക്കത്തെത്തി അവർ ഇഫാദത്തിന്റെ തവാഫും സഹിയും ചെയ്ത് തിരിച്ചവർ മിനയിലേക്ക് തന്നെ വരും. ഇഫാദത്തിന്റെ തവാഫിനും സഹിയിനും ഒരാൾ പരിശുദ്ധ മിനയിൽ നിന്നും മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ എത്തിക്കഴിഞ്ഞാൽ യുസ്തഹബ്ബു അന്തകൂന സ്വലാത്തു ളുഹ്രി ബിമിനൻ, കിതാബിൽ പറയുന്നു, ഈദാഹിലുണ്ട്, യുസ്തഹബ്ബു അന്തകൂന സ്വലാത്തു ളുഹ്രി ബിമിനൻ, അവൻ മിനയിൽ തന്നെ വന്നുകൊണ്ട് ളുഹ്ർ നിസ്കരിക്കാൻ എത്തലാണ് നല്ലത്. ബഅദ തവാഫിഹിൽ ഇഫാദത്തി, ഇഫാദത്തിന്റെ തവാഫിന് ശേഷം, ഇഖ്തിദാഅൻ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരുന്നത്, നബി തങ്ങളുടെ മാർഗം ചര്യ പിന്തുടരുന്നവൻ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നബി തങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. നേരെ ഇഫാദത്തിന്റെ തവാഫും സഹിയും കഴിഞ്ഞു, ദുഹ്റിന് മിനയിലെത്തി. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, മിന ഈ ദിവസത്തിൽ
ഹറമിൽ ഉള്ളതിനേക്കാൾ പുണ്യം കിട്ടുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അല്ലാഹുവാണല്ലോ ഓരോ സ്ഥലത്തിന്റെ പുണ്യം കണക്കാക്കുന്നത്. ഈ ദുൽഹജ്ജ് മാസം 10, 11, 12, 13 ദിവസങ്ങളിൽ, 10, 11, 12, 13 ഈ ദിവസങ്ങളിൽ മസ്ജിദുൽ ഹറാമിൽ കിട്ടുന്നതിനേക്കാൾ കൂലി മിനയിൽ കിട്ടും. മസ്ജിദുൽ ഹറാമിൽ 100,000 ആണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കിട്ടും. അതുകൊണ്ടാണല്ലോ നമ്മളോട് മസ്ജിദുൽ ഹറാമിൽ ഇത്തിക്കാഫിരിക്കാൻ പോകാൻ പറയാതെ മിനയിൽ തന്നെ രാപ്പാർക്കണം എന്ന് പറയാൻ കാരണം. അപ്പൊ നമ്മൾ പരിശുദ്ധ മിനയിൽ തന്നെ രാപ്പാർക്കുക, ആ മിനയിലേക്ക് തന്നെ തിരിച്ചു വരിക. പിന്നെ ചില ആളുകൾക്ക് ഉദുഹിയ തർക്കാനുണ്ടാവും. ഉദുഹിയ തർക്കാനുള്ള ആളുകള് പെരുന്നാൾ ദിവസത്തിൽ അവർക്ക് വേണമെങ്കിൽ ഉദുഹിയത്തിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. ഒരു വയസ്സായ നെയ്യാടോ അല്ലെങ്കിൽ 2 വയസ്സായ കോലാടോ ആ രീതിയിൽ ഏതെങ്കിലും, അല്ലെങ്കിൽ ഒട്ടകമാണെങ്കിൽ 5 വയസ്സാകണം, മാടിനാണെങ്കിലും 2 വയസ്സാകണം, അങ്ങനെയുള്ള നമ്മൾ ഉദുഹിയത്തിന് പറ്റിയ മൃഗം, അയിബില്ലാത്ത ന്യൂനതയില്ലാത്ത മൃഗത്തെ കണ്ടുപിടിച്ച് പെരുന്നാളിന്റെ ദിവസം സൂര്യൻ ഉദിച്ച് 2 റക്അത്ത് നിസ്കാരവും 2 ഖുതുബയും നിർവഹിക്കാനുള്ള സമയം കഴിഞ്ഞാൽ ഉദുഹിയ തർക്കാനുള്ള സമയമായി. അവിടെ വെച്ചിട്ട് ഉദുഹിയ തർത്താൻ ലക്ഷം ഉദുഹിയ തർത്ത പ്രതിഫലമാണ്, വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനി ഒരാൾ നേർച്ചയാക്കിയ ഉദുഹിയത്താണെങ്കിൽ ആ ഉദുഹിയത്തിൽ നിന്ന് സ്വയം തിന്നാൻ പാടില്ല, മുഴുവൻ വിതരണം ചെയ്യണം. അല്ലാത്ത ഉദുഹിയത്താണെങ്കിൽ അവൻ അത് കഴിക്കൽ. അതുപോലെ തന്നെ അതിന്റെ നിബന്ധനകളൊക്കെ വളരെ വ്യക്തമായി നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് ഉദുഹിയത്തിന്റെ കാര്യം ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇനി ഈ അറവ് വൽ അഫ്ളു അക്കിബ റംബി ജമ്രത്തിൽ അക്കബത്തി കബലൽ ഹൽക്കീന, അവൻ അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അവൻ ചെയ്യേണ്ടത് ജമ്രത്തുൽ അക്കബയിൽ കല്ലെറിഞ്ഞതിന് ശേഷം തലമുടി കളയുന്നതിന്റെ മുമ്പ് അറുക്കലാണ് സുന്നത്ത്. ഇങ്ങനെ ഉദുഹിയ തർക്കാൻ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഉദുഹിയ തർക്കാൻ ഉദ്ദേശിച്ച ഹാജിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവര് ഹജ്ജ് ഇഹ്റാം ചെയ്യുന്നത് ദുൽഹജ്ജ് മാസം പിറന്നതിന്റെ ശേഷമാകുമ്പോൾ അവർ നഖവും മുടിയും മുറിക്കാതിരിക്കലാ നല്ലത്. ഉദുഹിയത്തിൽ ഉദ്ദേശിക്കുന്ന ആളുകൾ നഖവും മുടിയും ദുൽഹജ്ജ് 1 മുതൽ മുറിക്കാതിരിക്കലാണ് സുന്നത്ത്. അവർ ഉദുഹിയത്തിന് വേണ്ടി ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ഉദുഹിയത്ത് കഴിഞ്ഞതിന് ശേഷം മുറിക്കലാണ് ഉത്തമം എന്ന് കിതാബുകളിലൊക്കെ കാണാൻ കഴിയും. ഫിദിയ അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് നഖവും മുറിയുമെന്ന് നേരത്തെ മുറിക്കുന്നതിന് വിരോധമില്ല. ഫിദിയ അറുക്കാനും ഏറ്റവും പറ്റിയ സമയം നമ്മൾ കല്ലേറ് കഴിഞ്ഞ് മുടി മുറിക്കുന്നതിന് മുമ്പാണ്. ഇനി സൗകര്യപ്രദമായി അത് ഏത് സമയത്തേക്കും ആക്കാം. ഉദുഹിയത്തിന്റെ സമയം ദുൽഹജ്ജ് 13 അവസാനിക്കുന്നതോടുകൂടി അവസാനിക്കും. ദുൽഹജ്ജ് 13 മുമ്പ് ഉദുഹിയ തർക്കാനുള്ളവർ അറക്കണം. 13 കഴിഞ്ഞാൽ പിന്നെ ഉദുഹിയത്തിന്റെ സമയം കഴിഞ്ഞു. ഇങ്ങനെ ഇബാദത്തിന്റെ തവാഫും സഹിയും കഴിഞ്ഞ് തിരിച്ചു നമ്മൾ മിനയിൽ